ഹല്ലേലൂയ. ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഹല്ലേ വചനത്തിൽ വായിക്കുന്നത് കൃപയും സമാധാനവും കർത്താവ് നൽകി തരട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഇപ്പോൾ നമുക്കൊരു ഗാനം ശ്രദ്ധിക്കാം. പിന്നെ എബ്രഹാം ലൈനിലുണ്ടല്ലോ, കർത്താവിന്റെ ദാസൻ. ഇപ്പോൾ ഒരു ഗാനം ആലപിക്കുന്നതായിരിക്കും. അതിനായിട്ട് കർത്തദാസനെ ഞങ്ങൾ ലൈനിലേക്ക് ഒന്നിച്ച് സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇപ്പൊ എല്ലാവരായിരിക്കുന്ന ഏവർക്കും വേഗം വരുന്നതായ കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ ഞങ്ങളെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവത്തോളം നമ്മളെ വഹിച്ചു പരിപാലിച്ചു അനാ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, നമ്മുടെ യേശു എത്ര നല്ല സഖിയാണ്. ഹല്ലേലൂയ, നമ്മുടെ എല്ലാ ഭാരങ്ങളും ദുഃഖങ്ങളും നമ്മുടെ സഖിയായ യേശുവിനോട് പറയുമ്പോൾ ഹല്ലേലൂയ അതിനെല്ലാം വിടുതലുണ്ടാകും. അറിയാവുന്ന രണ്ട് പാട്ടുകളാണ് ഞങ്ങൾ പാടുന്നത്. അറിയാവുന്നവർ ഞങ്ങൾ ചേർന്ന് പാടണം. ആദ്യം എന്ത് നല്ല സഖി യേശു എന്നുള്ള ഗാനം പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. Hallelujah. Yendu nalla sagi Yesu paava dukkam vaahikkum നമുക്ക് വേണ്ടി നമ്മുടെ വേറെ സാധിച്ച നമ്മുടെ യേശു. ഹല്ലേലൂയ. ആ യേശു ഉള്ളപ്പോൾ നമ്മൾ ഒന്നിനു വേണ്ടി ഭയപ്പെടേണ്ട കാര്യമില്ല. നമുക്കായി കരുതുന്നവൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കായി നമ്മുടെ ഭാരങ്ങളെല്ലാം ചുമക്കുവാൻ ആ മാർവിടത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അടുത്ത ഗാനങ്ങളെ കരങ്ങളെ അടിച്ച് നമുക്ക് പാടി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. എനിക്കായി കരുതാമെന്ന് ഉറച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല. ഹല്ലേലൂയ. ചേർന്ന് പാടി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. എനിക്കായി കരുതാമെന്നുരച്ചവനെ,
കുടുംബത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹാലലുയ, അനുഗ്രഹിക്കപ്പെട്ട ഗാനം കേൾക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ.
ഹാലേലുയ. നമ്മുടെ കർത്താവ് നല്ല സഖിയായി നമ്മളോട് കൂടെയുണ്ട്. ഹാലേലുയ, സ്തോത്രം സ്തോത്രം. ഹാലേലുയ, കഷ്ടങ്ങളില്, ക്ലേശങ്ങളില്, നമ്മുടെ വേദനകളിലെല്ലാം നമ്മുടെ ദുഃഖങ്ങൾ അറിയുന്ന കർത്താവ്, ഹാലേലുയ, സ്തോത്രം സ്തോത്രം. ഹാലേലുയ, സ്തോത്രം. നമ്മുടെ ഈ ക്രിസ്ത്യ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങൾ വന്നാലും നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവ് നമുക്കുള്ളതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹാലേലുയ, സ്തോത്രം. ആ കർത്താവിൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ഹാലേലുയ ഇന്ന് രാത്രി നമ്മുടെ മുമ്പിലുള്ള മലകളോട് നീങ്ങിപ്പോകുവാൻ പറഞ്ഞാൽ അതുപോലെ സംഭവിക്കുന്ന ദൈവത്തിന്റെ വാക്തത്വമാണ്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ച് അവൻ അതവന് നീതിയായി കണക്കിട്ടു. ഹാലേലുയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. എല്ലാം നിർജീവമായി പോയതിനെയും ഹാലേലുയ നമ്മുടെ കർത്താവ്, ഹാലേലുയ സ്തോത്രം. സാഹചര്യങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും അനുകൂലമല്ലെന്ന് തോന്നും. എന്നാൽ ഹാലേലുയ സ്തോത്രം, എല്ലാം പ്രതികൂലമായാലും കർത്താവിന്റെ വാക്തത്വങ്ങളിൽ എത്ര പേര് മുറുകെ പിടിക്കുമോ, ആ വാക്തത്വങ്ങളിൽ കർത്താവ് വാക്തത്വം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. വാക്തത്വങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് പിന്നെയും വിശ്വാസത്തോടെ യാത്ര ചെയ്യാം. ഹാലേലുയ സ്തോത്രം സ്തോത്രം. കേൾപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഗാനത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുമ്പോൾ ശത്രുവിന്റെ കോട്ടകൾ തകരും. യഹോശാഫാത്ത് നമുക്ക് എപ്പോഴും നമ്മൾ കേൾക്കുന്ന വചനമാണ്. പാടി സ്തുതിച്ചപ്പോൾ ഹാലേലുയ സ്തോത്രം സ്തോത്രം സ്തോത്രം, അവർക്ക് നേരെ വന്ന ശത്രു സൈന്യം തോറ്റുപോയി. ഹാലേലുയ, എന്ന് രാത്രി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നമുക്ക് സകല മഹത്വവും കരയേറ്റാം. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ അരിസോണയിൽ നിന്ന് പാസ്റ്റർ ടി ജെ രാജൻ ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. കർത്താവിന്റെ ദാസനെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഒക്ലഹോമ പ്രേരണ നാമത്തിൽ ഒന്നിച്ച് ഞങ്ങളെ നമ്മുടെ ഈ ലൈനിലേക്ക് ഒന്നിച്ച് സ്വാഗതം ചെയ്യുന്നു. ഹാലേലുയ സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹാലേലുയ, കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ ഒക്ലഹോമ പ്രേയർ ലൈനിൽ എനിക്കും ആയിരിക്കുവാൻ്റെയും ക്രൂ ചെയ്തതിൽ ഞാൻ സന്തോഷിക്കുകയും ഈ പ്രേയർ ലൈൻ ലീഡ് ചെയ്യുന്ന കൃതദാസിയെയും ഈ പ്രേയർ ലൈനിലുള്ള എല്ലാ ദൈവങ്ങളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ഇന്ന് രാത്രിയിൽ അല്പസമയം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ എന്നോട് ആവശ്യപ്പെട്ട ബദുസാക്ഷരിയാനെ കുടുംബത്തെയും ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രിയപ്പെട്ടവർ ഈ പ്രയർ ലൈൻ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും എന്ത് നല്ലോ സഹി യേശു എന്ന് നമുക്ക് ഓർക്കുവാനും നമ്മുടെ വിഷയങ്ങളൊക്കെ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അർപ്പിച്ച് നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുവാനും ഒക്കെ ലഭിക്കുന്ന ഈ സമയം എത്ര ശ്രേഷ്ഠമേറിയതായ സമയമാണ്. ഒക്ലഹോമ പ്രയർ ലൈൻ ചില നാളുകളായി നടന്നു വരുന്ന ഒരു ആത്മീയ സംരംഭം എന്നുള്ള നിലയിൽ ഈ പ്രയർ ലൈനിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രയർ ലൈനിൽ ഞാൻ മനസ്സിലാക്കുന്നു, രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തും എല്ലാം ദൈവസന്നിധിയിൽ മധ്യസ്ഥയണയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ദൈവമക്കൾ ഉണ്ട് എന്ന് ഞാൻ അറിയുന്നു. എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ വളരെ ദൈവത്തെ സ്തുതിക്കുകയും നമ്മുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ ദൈവം നമ്മളെ ശക്തീകരിക്കുകയും ചെയ്യട്ടെ. ചില നാളുകൾക്ക് മുമ്പ് സാക്ഷരിയാനുമായിട്ട് ഫോണിൽ സംസാരിക്കാൻ ദൈവം എനിക്ക് അവസരം നൽകി. ഞങ്ങൾ തമ്മിൽ അടുത്ത് കണ്ട് പരിചയമുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ അദ്ദേഹം എല്ലാ ദിവസവും കർത്തദാസന്മാരുടെ മെസ്സേജ് ഫോർവേഡ് ചെയ്ത് അങ്ങനെയാണ് ഞാൻ ഒരിക്കൽ ദൈവമായി ഫോണിൽ സംസാരിക്കാൻ ഇടയായിത്തീർന്നതും അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ ദൈവാനുടിയായി തീർന്നത്. അനേകർക്ക് അനുഗ്രഹമായി ആ കുടുംബം നിലകൊള്ളുന്നു എന്നറിയുവാനിടയായി തീർന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനാ ലൈനിൽ കടന്നു വന്ന് മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ അണച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന്റെ ഒരു വലിയ ദാസൻ എന്നുള്ള നിലയിൽ സന്തോഷിക്കുകയും നിങ്ങളെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എന്റെ ശബ്ദം ക്ലിയർ ആകുന്നുണ്ടല്ലോ, കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാം പാസ്റ്റർ, കേൾക്കാം. ഓക്കെ, കേൾക്കാമല്ലോ. നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാണ്, ദൈവത്തിന്റെ ഹിതമാണ്. നമുക്ക് പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവത്തെ യേശു ക്രിസ്തുവിൽ കൂടെ അടുത്തറിയുവാൻ ലഭിച്ച ഭാഗ്യം എത്ര ശ്രേഷ്ഠമേറിയതാണ്. നമുക്ക് ലഭിച്ച ഈ പ്രിവിലേജ് ലോകത്തിലെ അനേക ആളുകൾക്ക് ലഭിച്ചിട്ടില്ല. സാത്താൻ അനേകരുടെ മനസ്സ് കുരുടാക്കിയിരിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയാലാണ് നമുക്ക് ഈ പ്രകാശനത്തിലേക്ക് വരുവാനിടയായി തീരുന്നതും നമ്മൾ ഈ വഴി ഉപയോഗിക്കുന്നതും.
സാത്താന്റെ അധീനതയിൽ കിടക്കുന്ന ജനത്തിനു വേണ്ടി പിന്നെയും മധ്യസ്ഥനിച്ച് പ്രാർത്ഥിക്കുവാനും അനേകരുടെ വിടുതലിന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുവാനും ദൈവം തന്നെ മുൻകൈയെടുത്ത് പ്രവർത്തിക്കേണ്ടതിനു വേണ്ടി നാം പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് കൃപയാൽ ഈ ദിവ്യ അനുഭവത്തിലേക്ക് വരുവാനിടയായിട്ട് ഓർക്കുമ്പോൾ നമ്മളെ ഈ അനുഭവത്തിലേക്ക് നയിച്ച പ്രിയപ്പെട്ടവരെ ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു. ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റ് സുവിശേഷ പ്രവർത്തകരിൽ കൂടെ ആയിരിക്കാം, സൺഡേ സ്കൂൾ അധ്യാപകരിൽ കൂടെ ആയിരിക്കാം, നമ്മുടെ ഭവനത്തിൽ വന്ന് സുവിശേഷം അറിയിച്ച പ്രിയപ്പെട്ടവരിൽ കൂടെ ആയിരിക്കാം. കൃപയാൽ നമുക്ക് ഈ പ്രകാശനത്തിലേക്ക് വരുവാൻ ദൈവം ഇടയാക്കിയല്ലോ. നാമം പ്രാർത്ഥിക്കുന്നതോടൊപ്പമായി അങ്ങനെ ആളുകളെ കണ്ടെത്തുവാനുള്ളതായ ഒരു ശ്രമവും സുവിശേഷം അറിയിക്കുവാനുള്ളതായ ഒരു താല്പര്യവും എല്ലാ ദൈവമക്കൾക്കും ഉണ്ടാകണം എന്ന് ദൈവത്തിന്റെ വചനത്തിൽ കൂടെ നാം അറിയും. നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ കൂടെ അറിയുന്നു എന്നുള്ളതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ ഓർത്ത് മധ്യസ്ഥനച്ച് പ്രാർത്ഥിക്കാറുണ്ട്, നമ്മളും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ അപ്പൻ ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ, മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ, മുട്ട ചോദിച്ചാൽ അവന് തെള്ളിനെ കൊടുക്കുമോ? ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗത്തനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം നൽകും. അപ്പൊ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് അനേകർക്ക് അനേക നന്മകൾ ലഭിക്കാതിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ പ്രാർത്ഥിക്കുന്ന നമ്മുടെ കടമയാണ് പ്രാർത്ഥന പരിചയപ്പെടുത്തി കൊടുക്കുവാൻ, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ ഉള്ളതായ ഉത്തരവാദിത്വം. നാം നമ്മുടെ ഭാരങ്ങളും വഹിച്ചുകൊണ്ട് നടക്കാതെ അപ്പോഴപ്പോഴായി ആ ഭാരങ്ങളെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ ദൈവം തന്നെ ജനത്തെ കുറിച്ച് ആഗ്രഹിക്കും. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ പ്രതിസന്ധികൾ, നമ്മുടെ ആഗ്രഹങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിഞ്ഞ ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കിൽ കാക്കും. നാം നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ദൈവത്തോട് അറിയിക്കണം. ആ ഭാരം ചുമന്നുകൊണ്ട് നടക്കാതെ അപ്പോഴപ്പോഴായി ദൈവത്തിന്റെ സന്നിധിയിൽ ഇറക്കി വെക്കാൻ കഴിഞ്ഞാൽ അതെത്ര ശേഷമേറിയ അനുഭവമാണ്. 34-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യവും 6-ാം വാക്യവും ആരെങ്കിലും ഒന്ന് വായിക്കുമോ? 34-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യവും 6-ാം വാക്യവും. 4-ാം വാക്യം: ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരളി, എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. 6-ാം വാക്യം: ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ രക്ഷിച്ചു. ഞാൻ മനസ്സിലാക്കുന്നു, ആദ്യത്തെ ആ പ്രാർത്ഥന വ്യക്തിപരമായി തന്റെ ആവശ്യത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, എന്റെ സകല ഭയങ്ങളിൽ നിന്നും അവനെന്നെ വിടുവിച്ചു. ഏതെല്ലാം തരത്തിലുള്ള ഭയങ്ങളാണ് മനുഷ്യനെ ഗ്രസിച്ചിരിക്കുന്നത്? ഏതെല്ലാം തരത്തിലുള്ള ഭയത്തിലാണ് മനുഷ്യൻ ഇന്ന് മുന്നോട്ട് പോകുന്നത്? ആ വചനം വിശ്വസിക്കാൻ, അംഗീകരിക്കാൻ പ്രയാസമായി തോന്നുമാറ് ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടോ എന്ന് തോന്നുമാറ് നമുക്ക് അതിശയം തോന്നുന്ന ഒരു വചനമായിട്ടത് കാണുന്നു. എന്റെ സകല ഭയങ്ങളിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. ദൈവ ബഹുമാനവും ദൈവ ഭയവും മാത്രം മതി, അല്ലാതെ ശത്രു കൊണ്ടുവരുന്ന, മനുഷ്യൻ കിണഞ്ഞുണ്ടാക്കുന്നതായ അല്ലെങ്കിൽ ചിന്തിച്ചുണ്ടാക്കുന്നതായ ഭയങ്ങൾ മനുഷ്യരാശി ഇന്ന് ഗ്രസിച്ചിരിക്കുമ്പോൾ പ്രാർത്ഥന എത്ര ശക്തിയേറിയ ആയുധമായിട്ടാണ് അവിടെ പറയുന്നത്. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരം നൽകി, എന്റെ സകല ഭയങ്ങളിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. അതിന്റെ 6-ാം വാക്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ എളിവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു.
അപ്പൊ നമുക്ക് വേണ്ടിയാണെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണെങ്കിലും രണ്ടും ഫലവത്തായിട്ടുള്ളതായ അനുഭവമായിട്ട് നമുക്ക് കാണാൻ കഴിയും. പ്രാർത്ഥനയുടെ ശ്രേഷ്ഠമേറിയ മാർഗം അറിയുന്ന ദൈവമക്കളാണ് ഇന്ന് രാത്രിയിൽ പ്രയർ ലൈനിൽ ഉണ്ടെന്ന് എനിക്കറിയാവുന്നു. നമ്മളവർ ചെയ്തു വരുന്നത് പോലെ പിന്നെയും പ്രാർത്ഥനാ ജീവിതത്തിൽ വർദ്ധിച്ചു വരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ഉണ്ടാകുന്ന ആവശ്യങ്ങളിലും അപ്പോഴപ്പോഴായി സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിച്ച് വിടുതൽ പ്രാപിക്കാനും മറ്റുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കാനും നമ്മളെ പരമേൽപ്പിച്ചിരിക്കുന്നത് പോലെ മധ്യസ്ഥ പ്രാർത്ഥന എത്ര ശക്തിയായിട്ടുള്ള ആയുധമാണ്. ശമുവേൽ പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ പാപം ചെയ്യുവാനിടയാകരുതേ. അപ്പോൾ നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അത് പാപമായിട്ടാണ് ദൈവത്തിന്റെ സന്നിധിയിൽ കാണപ്പെടുന്നത്. ക്രിസ്തീയ സഭ അത് മനസ്സിലാക്കി തങ്ങളുടെ ദൗത്യം നിർവഹിക്കുവാൻ പിന്നെയും മുന്നോട്ട് വരേണ്ട കാലഘട്ടമല്ലേ ഇത്? പ്രാർത്ഥന കേൾക്കുന്നവനായ ഒരു ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് തന്റെ ജനത്തിന് നൽകിയിരിക്കുന്നതായ വാഗ്ദാനങ്ങൾ നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നതാണ്. പ്രാർത്ഥിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ്. മടുത്തുപോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളതിന് നമ്മുടെ യേശു പറഞ്ഞ ഉപമ നമുക്കറിയാം. അനീതിയുള്ള കാര്യവിചാരകനും ന്യായാധിപതിയും ഒരു വിധവയുടെയും കാര്യം. ആ മനുഷ്യൻ അവസാനം ഭയപ്പെട്ട് താ വിധവയുടെ കാര്യം നിർവഹിക്കുവാൻ കൊണ്ടും തയ്യാറായി ചേട്ടം ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പീൻ, അങ്ങനെയാണെങ്കിൽ ദൈവമോ തന്നോട് രാപ്പകൽ നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? വേഗത്തിൽ അവരെ രക്ഷിക്കുമെന്ന് ഞാൻ പറയുന്നുവെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാണ്. നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ എവിടെ വെച്ചും എപ്പോഴും നമ്മുടെ വിഷയവും മറ്റുള്ളവരുടെ വിഷയവും നമുക്ക് ദൈവത്തോട് അറിയിക്കുവാൻ കൊണ്ട് കഴിയും. നീ കൊറോണ വന്ന മുഖാന്തരം സൂം മീറ്റിംഗിൽ കൂടെ ഒക്കെ ദൈവമക്കൾ ഒരുമിച്ച് കൂട്ടായ്മ ആയിരിക്കും. എത്രയോ നൂറുകണക്കിന് ആയിരക്കണക്കിന് കൂട്ടായ്മ. ദൈവം ഇത് മുന്നമേ കണ്ടിരുന്നല്ലോ. ദൈവം ഈ പ്രയർ ലൈൻ സംവിധാനമൊക്കെ മുന്നമേ കണ്ടിരുന്ന് ദൈവമക്കൾ അത് ഉപയോഗിക്കുന്നതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. നമ്മൾ മുഖാമുഖം കാണുന്നില്ലെങ്കിലും വിശ്വാസത്താൽ കണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഇതിന്റെ എല്ലാം ഫലം നിത്യതയാണ് വെളിപ്പെടുത്തുന്നത്. നമ്മുടെ പ്രയത്നത്തിന്റെ ഫലമെല്ലാം നിത്യതയിൽ ആണ് നമുക്ക് കാണുവാൻ കഴിയും. ഈ ലോകത്തിൽ വെച്ച് എത്രയോ സംഭവങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രവർത്തിച്ചിട്ടുള്ളതായ അതിന്റെ മറുപടി വർഷങ്ങൾക്ക് ശേഷം കാണുവാൻ കഴിഞ്ഞിട്ടുള്ളതായ സംഭവങ്ങൾ നമുക്ക് കേൾക്കുവാനും അറിയുവാനും കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവത്തോട്, ജീവനുള്ള ദൈവത്തോട്, കർത്താവിനോട്, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ കർത്താവ് മനുഷ്യനായി ലോകത്തിലേക്ക് വന്നപ്പോൾ യേശു തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച രേഖകൾ നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ കാണാൻ കഴിയുന്നു. അധികാലത്ത് ഇരുട്ടുള്ളപ്പോൾ അവൻ പോയി പ്രാർത്ഥിച്ച് രാത്രി മുഴുവനും പ്രാർത്ഥിച്ച് പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചു. പ്രത്യേക സന്ദർഭങ്ങളിലൊക്കെയും യേശു തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചെങ്കിൽ അവസാനം ഗദസമന തോട്ടത്തിൽ തന്റെ ഏറ്റവും അടുത്ത സ്നേഹിതന്മാരെയും വിളിച്ചുകൊണ്ടുപോയി എന്നോടുകൂടെ 1 മണിക്കൂർ ഉണർന്നിരിക്കുവാൻ ആവശ്യപ്പെട്ടതെങ്ങനെ നമുക്കറിയാൻ കഴിയും. യേശു കർത്താവ് പ്രാർത്ഥിച്ചുവെങ്കിൽ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ പ്രാർത്ഥന എത്ര ആവശ്യം നേടിയ കാര്യമാണ്. പതുക്കെ പ്രാർത്ഥിച്ചാലും നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നാലും പ്രാർത്ഥനയുടെ മാഹാത്മ്യം മനസ്സിലാക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓക്കലഹോമ പ്രയർ ലൈൻ പോലെ അമേരിക്കയിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന പ്രാർത്ഥന സംഗമങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം പ്രാർത്ഥന കേട്ട് പ്രവർത്തിക്കുന്നവനായ ദൈവം, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനായ ഒരു ദൈവം. അവന്റെ സന്നിധിയിലേക്ക് ഏത് സമയത്തും രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വൃതന്മാരുടെ കാര്യം ആ വചനം എത്ര യാഥാർത്ഥ്യമാണ്. ഇവിടെ അമേരിക്കയിൽ രാത്രിയാകുമ്പോൾ ഇന്ത്യയിൽ പകലാണ്.
ഇന്ത്യയിൽ പകലാകുമ്പോൾ ഇവിടെ രാത്രിയാണ്. പക്ഷേ രാപ്പകലില്ലാതെ പ്രാർത്ഥിക്കുന്ന സാക്ഷികളുടെ വലിയ സമൂഹം നമുക്ക് ചുറ്റുമെന്നുള്ളതുകൊണ്ട് നമുക്ക് അവസരം കിട്ടുമ്പോഴൊക്കെയും മഹാരാജാവിന്റെ സന്നിധിയിലേക്ക് ചെന്ന് നമുക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മുഖാന്തരം സകല ഭയങ്ങളിൽ നിന്നും സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കുവാൻ കഴിവുള്ളവനായ ദൈവം. ദൈവത്തിന്റെ വ്യവസ്ഥ പോലെ നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ കരം വെളിപ്പെട്ട് വരുന്നത് നമുക്ക് പിന്നെ കാണുവാനായിട്ട് കഴിയും. നമ്മുടെ കർത്താവിന്റെ കരം കുറുതായി പോയിട്ടില്ല, അവന്റെ ചെവി മന്ദമായി പോയിട്ടില്ല. ജീവനുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ അറിയുന്നത്. യേശു ക്രിസ്തുവിൽ കൂടെ ജീവനുള്ള ദൈവത്തെ അറിയുവാൻ നമുക്ക് ലഭിച്ച ഭാഗ്യവത്ത ശ്രേഷ്ഠമേറിയതാണ്. ഈ ജീവനുള്ള ദൈവത്തെ പരിചയപ്പെടുത്തുവാനും നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. നമ്മളെ സഹായിക്കുന്ന വലിയവനായ കർത്താവ്. നിങ്ങളുടെ ചിന്തയെ എബ്രായർ കീഴിൽ ലേഖനം 3:1 അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിച്ച് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും നമ്മുടെ കർത്താവിനെ നമുക്ക് ഓർക്കുവാനും കർത്താവിനെ കാണുവാനും ഒക്കെ കഴിഞ്ഞാൽ എത്ര ശ്രേഷ്ഠമേറിയ അനുഭവമാണ്. ഇപ്പോൾ അവിടെയായി വിവിധ സ്ഥലങ്ങളിലായിരുന്നു നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിലും കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്, നമ്മോട് കൂടെയുണ്ട്. ദൈവത്തിന്റെ ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ നമ്മോട് കൂടെയുണ്ട്. ആ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവാൻ നമുക്ക് വേണ്ടി അയക്കപ്പെട്ട അപ്പോസ്തലൻ, എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയച്ചിരിക്കുന്നുവെന്ന് തന്റെ ശിഷ്യഗണത്തോട് കൽപ്പിച്ച കർത്താവ്, രാജകീയ പുരോഹിത വർഗമാക്കി നമ്മളെ തീർത്ത കർത്താവ്, നമ്മുടെ ദൗത്യമാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. 7:25 ആ മഹാപുരോഹിതന്റെ പ്രത്യേകത നമുക്ക് കാണാൻ കഴിയുന്നത്. എബ്രായർ 7:25 അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തിയുള്ളവനാകുന്നു. ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശു ക്രിസ്തുവിനെ 7-ാം അധ്യായത്തിൽ പരിചയപ്പെടുത്തിയിട്ട് യഹൂദ മഹാപുരോഹിതന്മാരെക്കാൾ വ്യത്യസ്തനായി മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം ഉള്ള യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തിയിട്ട് യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവരാകയാൽ അവന്റെ അടുക്കിലേക്ക് ചെല്ലുന്നവരെ, അവരുടെ ആവശ്യമായി ചെല്ലുന്നവരെ പൂർണമായി സഹായിപ്പാൻ, പൂർണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തിയുള്ളവനാണെന്ന് അവനിൽ നമ്മളെ ഓർപ്പിച്ചു. യേശു ക്രിസ്തുവിനെ അറിയുവാൻ, യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. ആ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി ഒറ്റ വാചകത്തിൽ നമുക്ക് യേശു ക്രിസ്തുവിനെ നമ്മുടെ സ്നേഹിതർക്ക് പരിചയപ്പെടുത്തുവാൻ കഴിയണം. യേശുവാണ് വഴി, സത്യം, ജീവൻ. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അവന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. യേശു ക്രിസ്തുവാണ് മനുഷ്യനെ തേടി വന്ന ദൈവം, മനുഷ്യനായി തീർന്ന ദൈവപുത്രൻ. നമ്മുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ, മുഴുവൻ ലോകത്തിന്റെയും പ്രശ്നങ്ങളെ മനസ്സിലാക്കും. ഇന്നും ലോകത്തിന് ആവശ്യമായിരിക്കുന്നത് എന്താണ്? ഈ യേശു ക്രിസ്തുവിനെ വ്യക്തമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് ആവശ്യമായിരിക്കുന്നത്. നമുക്കറിയാം, അവർ വന്ന് ലോകത്തിൽ തന്റെ പ്രവൃത്തി തികച്ചു, പാപപരിഹാരമായി കാൽവരിയിൽ യാഗമായി തീർന്നിട്ട് ആരും സഹിക്കാത്ത രീതിയിലുള്ളതായ സഹനം അനുഭവിച്ചു, വേദനയേറ്റ് മരിച്ചു, ക്രൂശിൽ മരിച്ചിട്ട് കല്ലറയിൽ അടക്കപ്പെട്ടിട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റിട്ട് 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്ത യേശു. ഓരോ പ്രാവശ്യവും നമ്മുടെ ഈ ആകാശം കാണുന്ന സമയത്ത് നമ്മുടെ യേശുവിന്റെ സ്വർഗാരോഹണം നമുക്ക് ഓർക്കാൻ കഴിയും. എബ്രായർ 3-ാം അധ്യായം തുടങ്ങി
നാലാം അധ്യായത്തിന്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലേക്ക് നിങ്ങൾക്ക് പരിചയമുള്ള വചനമാണെങ്കിലും കേൾക്കാൻ നിന്ന് കേൾക്കു വേണ്ടി ഒന്ന് വായിച്ച് കേൾപ്പിക്കുമോ? 14:14 മുതൽ. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയോരും ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിക്കാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക. ഏത് സമയത്ത് ഒരു ദൈവമായി തന്നെ കൃപാസനത്തിന്റെ അടുക്കിലേക്ക് ചെന്ന് കൃപ പ്രാപിക്കുവാനായിട്ട് കഴിയും. എത്ര മഹത്തകരമായ വാക്തത്വമാണ് ആ വചനയിൽ കൂടെ ദൈവം നമ്മളെ ഓർപ്പിക്കുന്നത്. ഞാൻ പോയ പറഞ്ഞതുപോലെ ഈ കാണുന്ന ആകാശം ഓർക്കുമ്പോഴൊക്കെയും കാണുമ്പോഴൊക്കെയും യേശുവിന്റെ സ്വർഗാരോഹണം നമുക്ക് ഓർക്കാൻ കഴിയും. ആകയാൽ ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് സിമ്പിൾ തിങ്സിൽ കൂടെ നമുക്ക് യേശുവിനെ സാക്ഷിക്കുവാൻ കഴിയും. ഈ കാണുന്ന ആകാശം ദൈവം സൃഷ്ടിച്ചതാണ്. ദൈവത്തിന്റെ മഹത്വത്തെ അത് വർണ്ണിക്കുന്നു. ആകാശം വിടാൻ അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. നലീ ലോകത്തിൽ ഒരു സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ലോകത്തിലേക്ക് വന്ന ദൈവപുത്രൻ തന്റെ വേല തികച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് 40-ാം ദിവസം ശിഷ്യന്മാരെ ഒലിവുമലയിൽ കൊണ്ടുപോയി ആശീർവദിച്ചിട്ട് അവർ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. അവരാകാശത്തിലേക്ക് ഉറ്റുനോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ചതായ രണ്ട് ദൂതന്മാർ പ്രത്യക്ഷമായി. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ന് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ നിങ്ങൾ പോകുന്നവനായി കണ്ടതുപോലെ അവൻ വീണ്ടും വരും. ആ യേശു നമുക്ക് വേണ്ടി മഹാപുരോഹിതനായി മധ്യസ്ഥതയാണ്. ഏത് സമയത്തും എവിടെ വെച്ചും ആരുടെ എന്ത് പ്രശ്നമാണേലും പരിഹരിക്കുവാൻ കഴിവുള്ള ദൈവമായി ദൈവപുത്രൻ ജീവിക്കുന്നുള്ള വാർത്ത അറിയിക്കുവാൻ. ഈ യേശു ക്രിസ്തു മൽക്കീസെദേക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനാണ്. യഹൂദ മതത്തിലുള്ളതായ മഹാപുരോഹിതൻ ബലഹീനനായി തനിക്ക് തന്നെ ആദ്യം തനിക്ക് വേണ്ടി തന്നെ ആദ്യം യാഗം കഴിക്കുകയും ജനത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി യാഗം കഴിക്കുകയും ചെയ്യുന്നത് പോലെ ഈ മഹാപുരോഹിതന് ആവശ്യമില്ല. സമയമെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരും ഈ മഹാപുരോഹിതനെ കുറിച്ച് ഒന്ന് വായിച്ചു നോക്കുവാൻ എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 13 മുതൽ 7-ാം അധ്യായത്തിന്റെ 28 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുവാനായി കർത്താവിന്റെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. എത്ര ശ്രേഷ്ഠ മഹാപുരോഹിതൻ! നമുക്ക് മുന്നേ തിരശ്ശീലയ്ക്കപ്പുറത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നതായ മൽക്കീസെദേക്കിന്റെ കൃപപ്രകാരമുള്ള മഹാപുരോഹിതൻ. അബ്രഹാം തന്റെ സഹോദരപുത്രനായ ലോത്തിനെ യുദ്ധത്തിൽ പിടിച്ച് മടക്കിക്കൊണ്ടുവരുമ്പോൾ ശാലേം രാജാവായ മൽക്കീസെദേക്ക് ആദ്യം നമുക്ക് മൽക്കീസെദേക്കിനെ കുറിച്ച് കാണുവാൻ കഴിയുന്നത് ഉൽപ്പത്തി 14-ാം അധ്യായത്തിന്റെ 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. തന്റെ സഹോദരപുത്രൻ പ്രശ്നത്തിലായി എന്ന് കേട്ടപ്പോൾ അവൻ എന്നെ വിട്ടു പിരിഞ്ഞവനല്ലേ, അവൻ പിന്മാറിപ്പോയവനല്ലേ, അവൻ അങ്ങനെ ഭവിക്കണമെന്ന് പറഞ്ഞിട്ട് അബ്രഹാം മടിച്ചിരിക്കാതെ തന്റെ വീട്ടിൽ ജനിച്ച 318 അഭ്യാസികളുമായി പോയി ആ 5 രാജാക്കന്മാരെ വിടുവിച്ചു കൊണ്ടുവരുന്ന 4 രാജാക്കന്മാരിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരുന്നതായ കൂട്ടത്തിൽ സൊദോമിന്റെ കൂട്ടത്തിലായിപ്പോയ ലോത്തിനെയും പ്രിയപ്പെട്ടവരെയും പിടിച്ചു കൊണ്ടുവരുന്നു. യുദ്ധത്തിൽ ജയിച്ചു വന്നതായ അബ്രഹാമിനെയും സ്നേഹിതരെയും ശാലേൻ രാജാവായ മൽക്കീസെദേക്കെതിരേറ്റ് ചെന്ന് വന്നിക്കുന്നത് അവനെ അവരെ അഭിനന്ദിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ആദ്യം നമുക്ക് മൽക്കീസെദേക്കിനെ കാണുവാൻ കഴിയുന്നത് ഉൽപ്പത്തി 14:17 മുതൽ 19:20 വരെയുള്ള വാക്യത്തിലാണ്. ആ മൽക്കീസെദേക്കിന്റെ ക്രമപ്രകാരമുള്ള തികഞ്ഞവനായ മഹാപുരോഹിതനായ യേശു ക്രിസ്തു, പാപമില്ലാത്ത മഹാപുരോഹിതനായ യേശു ക്രിസ്തു, പാപികൾക്ക് വേണ്ടി യാഗമായി തീർന്ന യേശു ക്രിസ്തു. പക്ഷെ അവൻ നമ്മുടെ ബലഹീനതകൾ അറിയുന്നു. ദൈവപുത്രനായ യേശു സ്വർഗത്തിൽ ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ ഏറ്റുപറച്ചിൽ
മുറുകെ പിടിച്ചുകൊള്ളുക, വിശ്വാസത്തിന്റെ ഏറ്റുമറിച്ച് ദൈവസ്നേഹത്തിന്റെ പ്രവൃത്തികൾ മുറുകെ പിടിച്ചുകൊള്ളുക, പ്രത്യാശയുടെ വാക്തത്വങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുക. ഏത് മനുഷ്യന്റെയും ഈ കാലത്ത് ബലഹീനതകളിൽ ശകലാപം കാണിപ്പാൻ കഴിയാത്ത മഹാപുരോഹിതനല്ല നമുക്കുള്ളത്. പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട കർത്താവത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിക്കാനും രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഏത് സമയത്തും ദൈവത്തിന്റെ കരുണ ലഭിക്കുവാൻ കൃപാസനത്തിങ്കിലേക്ക് ഒരു ദൈവവേദന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കടന്നു ചെല്ലുവാൻ കൊണ്ട് കഴിയും. കടന്നു ചെല്ലുന്ന മുഖാന്തരം എന്താണ്? അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ ചെല്ലുന്ന നിമിഷത്തിൽ തന്നെ രക്ഷയുടെ ശക്തി അനുഭവിച്ചു തുടങ്ങുവാൻ കഴിയും. നാം രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെടുന്നു, പൂർണ്ണമായി നമ്മൾ രക്ഷിക്കപ്പെടും എന്നുള്ള ദൈവ വാക്തത്വം നമുക്ക് തരുന്ന നല്ലവനായ കർത്താവ്, ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം നാം പ്രാപിക്കുവാൻ ഭാവിയിൽ നമുക്ക് കഴിയും. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് നാം എണ്ണുന്നു. ദൈവമക്കൾക്കുള്ള പ്രത്യാശയാണത്. എന്നാൽ ഈ പ്രത്യാശയില്ലാത്ത ജനകോടികൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. നാം പ്രാർത്ഥിക്കുന്നതോടൊപ്പമായി ചിലരെയെങ്കിലും കണ്ടെത്തി, ഒരാളിനെയെങ്കിലും കണ്ടെത്തി യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുവാൻ നമുക്ക് കഴിഞ്ഞാൽ അത് ധന്യമായിട്ടുള്ള നിമിഷമാണ്. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. പറയാതെ എങ്ങനെ കേൾക്കും, കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും, വിശ്വസിക്കാതെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും, വിളിച്ചപേക്ഷിക്കാതെ എങ്ങനെ രക്ഷിക്കപ്പെടും? വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മുഖാന്തരം കർത്താവ് അവനെ വിടുവിക്കുവാൻ. നമ്മുടെ കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണെങ്കിൽ അവനിന്നും പ്രാർത്ഥന കേട്ട് ജനങ്ങളെ വിടുവിക്കുന്നില്ലേ? ദൈവത്തിന്റെ സമയത്ത് സമയം ദൈവത്തിന്റെ പരിപാടിയിൽ നമ്മുടെ സമയം തീരുന്നവരെയും നമുക്കൊന്നും സംഭവിക്കുകയില്ല. എത്രയോ പേരെ മാരകമായ രോഗത്തിൽ ദൈവം വിടുവിച്ച് പിന്നെയും അവരെ നിലനിർത്തിയിരിക്കുന്നു. പക്ഷേ ദൈവമക്കൾക്കൊരു പ്രത്യാശയുണ്ട്. അവരുടെ വേല തീരുമ്പോൾ അവരെ വിശ്രമത്തിലേക്ക്, ആശ്വാസത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് അവർക്ക് നിദ്ര എന്ന് പറയുന്നത്. നിദ്ര കൊണ്ട് കാര്യം അവസാനിക്കുന്നില്ല. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരിക്കുകയില്ല. അവർ മഹത്വത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മരണഭയത്തിൽ നിന്നും നമ്മളെ വിടുവിച്ചിരിക്കുന്ന കർത്താവ്, സകല ഭയങ്ങളിൽ നിന്നും വിടുവിച്ചു കർത്താവ്. മരണഭയമാണ് ഏറ്റവും വലിയ ഭയം മനുഷ്യനെ സംബന്ധിച്ച്. എന്നാൽ യേശു മനുഷ്യനായ ലോകത്തിലേക്ക് വന്നത് മുഖാന്തരം, ഈ യേശുവിനെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുന്നത് മുഖാന്തരം, മക്കൾ ജനരക്തങ്ങളോടുകൂടിയവനായതുകൊണ്ട് അവനും അവരെ പോലെ ജനരക്തങ്ങളോടുകൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. 2 തിമൊഥെയൊസ് 1:10 വായിക്കുന്നു, സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തിയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. ദൈവമക്കൾ മരണത്തെയും പേടിക്കുന്നവരല്ല. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു എന്ന് കർത്താവിന്റെ ദാസൻ പറയാനിടയായിട്ടു. എന്നാൽ ഈ ഇൻബിറ്റ്വീൻ ടൈം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന ദൈവത്തിന്റെ സിംഹാസനത്തെ ചലിപ്പിക്കട്ടെ. Prayer is the power which moves the hand that moves the world എന്ന് മഹാനായ ഡിഎൽ മൂടി പ്രസ്താവിച്ചിട്ടുള്ളത്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി പിന്നെയും നമ്മളെ സജ്ജരാക്കുവാൻ ശക്തരാകട്ടെ. ലോകത്തെ ചലിപ്പിക്കുന്ന, കരത്തെ ചലിപ്പിക്കുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ അത് ദൈവമക്കളുടെ പ്രാർത്ഥനയാണ്. അതൊറ്റയ്ക്കാണെങ്കിലും, 2 പേരാണെങ്കിലും, 20 പേരാണെങ്കിലും, 2000 പേരാണെങ്കിലും, അധികം കൊണ്ടും അല്പം കൊണ്ടും പ്രവർത്തിക്കുവാൻ പ്രയാസമില്ലാത്തവനായ കർത്താവ്, നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങളെ നമുക്ക് ഓർക്കാം. പ്രാർത്ഥന കേൾക്കുന്നവനായ ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. പ്രാർത്ഥനാ ലൈനിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ, പിന്നെയും നമുക്കത് ഉത്തേജനമായി തീരുവാൻ ഏത് സമയത്തും സമയം കിട്ടുമ്പോഴൊക്കെയും നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ, നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും വിചാരപ്പെടാതെ ഭാരം ചുമന്നുകൊണ്ട് നടക്കുവാനല്ല അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകലവും അവന്റെ മേലിട്ടുകൊള്ളുവീൻ. അടുത്ത പ്രാർത്ഥിക്കുന്ന ഒരാളിനെ കാണുന്നവരെയും ഭാരമിറക്കി വെക്കുവാൻ നമ്മൾ
ഭാരം ചുമന്നുകൊണ്ട് നടക്കണ്ട, കർത്താവ് നമ്മോട് കൂടെയുണ്ട് എന്നുള്ള അറിവിൽ, വിശ്വാസത്തിൽ നമ്മുടെ ഭാരങ്ങളെ അവന്റെ മേൽ ഇറക്കി വെക്കുവാൻ. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും എന്റെ സങ്കടം ബോധിപ്പിച്ച് കരയുമെന്ന് സങ്കീർത്തനകാരൻ പറഞ്ഞു. യഹൂദന്മാരെ സംബന്ധിച്ചോളം ദിവസം ആരംഭിക്കുന്നത് വൈകുന്നേരത്താണ്. വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും എന്റെ സങ്കടം ബോധിപ്പിച്ചു. ദാവീദ് തന്റെ പ്രശ്ന ആവശ്യങ്ങളെക്കാൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചു. പൗലോസ് മറ്റുള്ളവരെ ഓർത്ത് പ്രാർത്ഥിച്ചു. കൊലോസ്യരെ രണ്ടാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, കൊലോസ്യരുള്ള നിങ്ങൾക്കും ലവദിയയിലുള്ളവർക്കും ജനത്തിൽ എന്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിലേയും ഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്ന അറിയുവാൻ നിങ്ങൾ ഇച്ഛിക്കുന്നു. അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. നാം പ്രാർത്ഥിക്കുന്നതോടൊപ്പമായി നമ്മുടെ യേശു ക്രിസ്തുവിന്റെ മഹത്വത്തെ ഉയർത്തുവാൻ ഈ പൗലോസ് തിമത്തിയോസ് ലേഖനം എഴുതിയപ്പോൾ നാം സകല മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. വിശേഷാൽ അധികാരസ്ഥന്മാർക്ക് വേണ്ടി, രാജാക്കന്മാർക്ക് വേണ്ടി, സകല മനുഷ്യർക്കും വേണ്ടി സർവഭക്തിയോടും കരത്തോടും സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് പ്രാർത്ഥനയും അഭയാചനയും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് പ്രബോധിപ്പിച്ചെഴുതുവാനിടയായിത്തീരുന്നു. ഈ ദൈവമാരാണ് സകല മനുഷ്യനും രക്ഷപ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തുവാനും ആഗ്രഹിക്കുന്നവനായ ദൈവം. പ്രിയ ദൈവമക്കളെ, ദൈവം നമുക്ക് അംഗീകരിക്കുന്ന പ്രാർത്ഥന വാക്തത്വങ്ങളെ നമുക്ക് ഓർക്കണം. പ്രാർത്ഥനയിൽ നമുക്ക് വർദ്ധിച്ചു വരാം. ദൈവത്തിന്റെ കൃപ നമ്മോടുകൂടെ ഇരിക്കുവാനാകട്ടെ. അതിമഹത്തായ വാഗ്ദാനങ്ങൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. നമ്മുടെ കർത്താവ് ജീവിക്കുന്ന ദൈവമാകയാൽ ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് ആവശ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ, ബലഹീനരെ താങ്ങാം, ക്രമക്കെട്ടവരെ ഉപദേശിക്കാം, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്താം. ഈ കാലത്ത് റെസ്റ്ററേഷന്റെ ടൈം കൂടെയാണെന്ന് മനസ്സിലാക്കി അനേകരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ്റെ കാണും. കുറ്റം വിധിച്ച് തള്ളുവാനല്ല, ബലഹീനരെ താങ്ങുവാൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവാൻ, ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുവാൻ, പ്രാർത്ഥനയോടൊപ്പമായി ദൈവീയ പ്രവർത്തനങ്ങൾ നമുക്ക് വർദ്ധിച്ചു വരുവാൻ ഇടയായിത്തീരട്ടെ. വ്യക്തിപരമായിട്ടാണെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടിയാണെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേട്ട് സകല ഭയങ്ങളിൽ നിന്നും സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കുവാൻ ശക്തനായ ഒരു കർത്താവ്. അവൻ മനുഷ്യനായി വന്നത് മുഖാന്തരം മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാക്കി അവൻ നമ്മളെ സഹായിപ്പാൻ ശക്തനായി ജീവിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഓർക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിംഗ്. ആമേൻ.